Hi friends, welcome back to Nooyas kitchen. ഞാനൊരു അടിപൊളി ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ മറ്റു വിഭവങ്ങളുടെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മണവും രുചിയുമുള്ള ഒരു ഫിഷ് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയാണ് കേട്ടോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റാം. അതിലേക്ക് നമുക്ക് 2 തക്കാളി, പഴുത്ത തക്കാളിയാണ്, അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വേവാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. ആ പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്ത് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കണ്ടോ, ഇപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു 2-3 ചെറിയ ഉള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ നിറായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് നെയ്യ് തെളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇടുന്നത്. അതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ, നമ്മളിനി മീനിട്ട് ഒന്ന് തിളച്ച് വറ്റി വരാനുള്ളതാണ്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിലേക്ക് 2-3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പുളിക്ക് ആവശ്യമായിട്ടുള്ള കൊടം പുളിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട്. 1-3 കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ. അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കേര എന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ. ഇവിടെയൊക്കെ ആ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലത്തെ ഒരു മീനാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഇതുപോലെ നല്ല മീനുകളെല്ലാം നമുക്ക് ഇതുപോലെ വയ്ക്കാം കേട്ടോ. പൊടിമീനൊന്നും ഇങ്ങനെ വയ്ക്കണ്ട, ഒരുവിധം വലിയ മീനുകളെല്ലാം നമുക്ക് ഇതുപോലെ വയ്ക്കാം. അപ്പോൾ നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ച ഒരു 10-20 മിനിറ്റോളം നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. കണ്ടോ, ഇപ്പോൾ അതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മതി കേട്ടോ. നെയ്യെല്ലാം തെളിയട്ടെ. കണ്ടോ, ഇപ്പോൾ നെയ്യെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകി നല്ല മണവും നല്ല അടിപൊളി മണവും രുചിയുള്ള ഒരു കറിയാണ് കേട്ടോ. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഫിഷ് കറിയാണ് ഇത്. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് എല്ലാ അപ്പത്തിൻ്റെ കൂടെ ഏത് വിഭവങ്ങളുടെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫിഷ് കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ ഇൻഷാല്ലാ നല്ല മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.